നമസ്കാരം പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പാക് സൗഹൃദം അന്വേഷിക്കാൻ പഞ്ചാബ് സർക്കാർ ഒരുങ്ങുന്നു ഇത് സംബന്ധിച്ച അന്വേഷണ ഉത്തരവും ആലുവുമായുള്ള അമരീന്ദറിന്റെ സൗഹൃദമാണ് അന്വേഷിക്കുന്നത് പഞ്ചാബ് ഉപമുഖ്യമന്ത്രി സുഖജീന്ദർ രണ്ടാവയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതേസമയം കോൺഗ്രസ് വിട്ടശേഷം അമരീന്ദറിനെതിരെ ഇത്തരമൊരു അന്വേഷണം പ്രഖ്യാപിച്ചത് അദ്ദേഹത്തെയും ചൊടുപ്പിച്ചിട്ടുണ്ട് അതേസമയം അറുസ ആലവുമായുള്ള തന്റെ സൗഹൃദം അന്വേഷിക്കുവാനുള്ള പഞ്ചാബ് സർക്കാരിന്റെ നീക്കങ്ങളെ അമരീന്ദർ വിമർശിച്ചു തന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ ഒരിക്കൽ പോലും സുഖ്ജീന്ദർ ഇത്തരമൊരു പരാതി ഉന്നയിച്ചതായി കണ്ടിട്ടില്ല അറൂസ ആലം കഴിഞ്ഞ പതിനാറ് വർഷമായി ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നും അത് സർക്കാർ അനുവാദത്തോടെയാണെന്നും അമരീന്ദർ പ്രതികരിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായി അറൂസ ഇന്ത്യയിൽ വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചതിലൂടെ കേന്ദ്രം ഭരിച്ച എൻ ഡി എ യു പി എ സർക്കാരുകൾ അറൂസയെ അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിക്കാൻ അനുവദിച്ചുവെന്നാണോ പറയുന്നതെന്നും അമരീന്ദർ ചോദിച്ചു അമരീന്ദ്രന്റെ മാധ്യമ ഉപദേഷ്ടാവായ രവീൺ തുക്രാലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ട്വീറ്റ് ചെയ്തത് അതേസമയം പഞ്ചാബ് സർക്കാർ അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇത് ക്യാപ്റ്റനെതിരെയുള്ള പ്രതികാര നടപടിയാണെന്നും ആരോപണം ഉയരുന്നുണ്ട് അറുസയ്ക്ക് പാക് ചാർ സംഘടനയായ ഐഎസ്ഐയുമായുള്ള ബന്ധവും അന്വേഷിക്കും ഐഎസ്ഐയിൽ നിന്ന് ഭീഷണിയുള്ളതായി അമരീന്ദർ പറയുന്നു സർക്കാർ അത് ഗൗരവമായി കണ്ട് അന്വേഷണം നടത്തും പഞ്ചാബ് ഉപമുഖ്യമന്ത്രി സുഖജീന്ദർ റൺദാവ പറഞ്ഞു കഴിഞ്ഞ നാല് അഞ്ചു വർഷമായി പാക് ഡ്രോണുകളെ കുറിച്ച് ക്യാപ്റ്റൻ നിരന്തരം പറഞ്ഞിരുന്നു ഇതിനുശേഷം ബിഎസ്എഫിനെ പഞ്ചാബിൽ വിന്യസിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് വിശദമായ അന്വേഷണത്തിന് വിധേയമാകേണ്ട കാര്യമാണ് സുഖജീന്ദർ പറഞ്ഞു പഞ്ചാബിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് സുഖ്ജീന്ദർ ആണ് എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കാൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പഞ്ചാബ് അധ്യക്ഷൻ സിദ്ദുവിന്റെ പാകിസ്ഥാൻ ബന്ധം വിവാദമാണ് എന്നാൽ ക്യാപ്റ്റൻ രാജസ്നേഹി അല്ലെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ പഞ്ചാബ് കോൺഗ്രസിന്റെ നീക്കം അതേസമയം പഞ്ചാബിൽ കോൺഗ്രസ് സംഭവിച്ചു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടിരിക്കുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടായിരിക്കും അതേസമയം ബി ജെ പിയുമായി അമരീന്ദർ അടുക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് അവർക്ക് മുന്നിൽ വലിയൊരു ഓഫറും വെച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ തന്നെ രാഹുലും പ്രിയങ്കയും ഹൈക്കമാൻഡും ചേർന്ന് അപമാനിച്ചുവെന്ന് നേരത്തെ അമരീന്ദർ ആരോപിച്ചിരുന്നു അമരീന്ദർ സിംഗിന്റെ നിർണായക പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് നേതൃത്വം വിറച്ചുവെന്ന ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതോടെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ഭിന്നിക്കുമെന്ന് ഉറപ്പായി ചതഷ്കോട പോരാട്ടത്തിനാണ് പഞ്ചാബ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കോൺഗ്രസ് എ പി അകാലിദൾ അമരീന്ദർ സിംഗ് ബി ജെ പി എന്നിവർ ചേർന്നായിരിക്കും മത്സരിക്കുക എ പിയും അമരീന്ദറും കോൺഗ്രസിനെ വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് എ പിക്ക് അധികാരം പിടിക്കാനുള്ള സാധ്യത ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ് ദില്ലിക്ക് പുറത്ത ഒരിടത്തുകൂടി അവർ അധികാരം പിടിച്ചാൽ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിന്റെ കാര്യം അവതാളത്തിലാകും പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അതോടെ ബി ജെ പിയുമായി സഖ്യമാവാമെന്നാണ് അമരീന്ദറിന്റെ നിലപാട് കേന്ദ്ര സർക്കാർ പക്ഷേ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കണമെന്ന് അമരീന്ദർ ആവശ്യപ്പെട്ടു എന്നാൽ മാത്രമേ അമരീന്ദർ ബിജെപിയുമായി സഖ്യമുണ്ടാക്കൂ അതേസമയം കേന്ദ്രം ഇതിനൊരു പോംവഴി കണ്ടെത്തുമെന്നാണ് സൂചന നിലവിൽ ഇവർക്ക് പഞ്ചാബിൽ യാതൊരു സ്വാധീനവും ഇല്ല വലിയ നേതാക്കളും അവിടെയില്ല അമരീന്ദർ വരുന്നതോടെ ആപലത്തിൽ ശക്തമായ സാന്നിധ്യമാകാൻ ബി ജെ സാധിക്കും ബാദൽ കുടുംബത്തെ പോലെയല്ല ബി ജെ പിയുടെ രാഷ്ട്രീയവുമായി ചേർന്നു പോകുന്ന നേതാവാണ് അമരീന്ദർ പഞ്ചാബിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് എന്റെ പാർട്ടി ഞാൻ ഉടൻ പ്രഖ്യാപിക്കും പഞ്ചാബ് ജനതയ്ക്ക് വേണ്ടിയാണ് ആ പാർട്ടി അതിൽ കർഷകർ അടക്കമുള്ളവരുണ്ടാകും ഒരു വർഷമായി അവർ പോരാടുകയാണ് പഞ്ചാബ് ജനതയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് പാർട്ടിയുമായി വരുന്നതെന്ന് അമരീന്ദർ സിംഗിന്റെ മാധ്യമ ഉപദേഷ്ടാവ് രവീൻ തുഗ്രൽ പറഞ്ഞു അകാലതലിലെ വിമതപക്ഷങ്ങളുമായി സഖ്യത്തിന് ക്യാപ്റ്റൻ ശ്രമിക്കുന്നുണ്ട് ഇത് ബാദൽ കുടുംബത്തിനും ഭീഷണിയാണ് അതേസമയം അമരീന്ദർ ഇടയ്ക്കിടെ ദില്ലിയിലെത്തുന്നത് കർഷക സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അമിത്ഷായുടെ സഹായവും ഇക്കാര്യത്തിനുണ്ടാകും ിൽ ഹിമന്ത ബിശ്വാർമ്മ കോൺഗ്രസ് വിട്ടതിനു പിന്നാലെ പാർട്ടി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയിരുന്നു അതേ കോൺഗ്രസ് പഞ്ചാബിൽ നേരിടുന്നത് അന്നും കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണ് ഇന്നും രാഹുൽ ഗാന്ധി തന്നെ പഞ്ചാബിൽ ദീർഘകാലം ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ അധികാരത്തിലേക്ക് നയിച്ചത് അമരീന്ദർ സിംഗ് ആയിരുന്നു രണ്ടു തവണ അദ്ദേഹം പഞ്ചാബിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട് വീണ്ടും ഭരണം നിലനിർത്താനുള്ള സാഹചര്യവും പഞ്ചാബിലുണ്ടായിരുന്നു ഇതിനിടെയാണ് അദ്ദേഹത്തെ രാഹുൽ മാറ്റിയത് നവജോ സിദ്ധുവുമായുള്ള പ്രശ്നങ്ങളായിരുന്നു രാജിക്ക് കാരണം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്